ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജോ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് എങ്ങനെ ഓൺലൈനായിട്ട് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത്. കാര്യം ഇപ്പോൾ കോവിഡൊക്കെ വന്ന ഒരു അവസരത്തിൽ ഒരുപാട് പേർക്ക് അവരുടെ തൊഴിൽ നഷ്ടമാവുകയും മൂലം അവർക്ക് വരുമാനം ഇല്ലാതാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഒരുപാട് പേർക്ക് ഉപകാരമാകും, ഒരുപാട് പേർക്ക് അത് അവരുടെ വരുമാന മാർഗമായിട്ട് മാറുകയും ചെയ്യും. ഇത്തരത്തിൽ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒട്ടനവധി മണി മേക്കിംഗ് യൂട്യൂബ് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അതിലെല്ലാം 95% ഫേക്കായിട്ടുള്ള വീഡിയോസാണ്. അതായത് ഒന്നുകിൽ പേ അഡ്വർടൈസ്മെൻറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും. അതിലൊന്നും വലിയതായിട്ട് വരുമാനമൊന്നും പ്രതീക്ഷിക്കേണ്ട. എത്ര ശ്രമിച്ചാലും കണഞ്ഞു പരിശ്രമിച്ചാലും അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. എല്ലാവരും ഓൺലൈനായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന വീഡിയോസ് ഒരുപാട് ഇട്ടിരിക്കുന്നു, പക്ഷെ ഇതിലൊന്നും ഫാസ്റ്റായിട്ട് മണി മേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഫാസ്റ്റായിട്ട് മണി മേക്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു തരുന്നത്. ഈ വീഡിയോയിൽ ഞാനൊരു പർട്ടിക്കുലർ പ്രോസസ്സാണ് പറഞ്ഞു തരുന്നത്, എങ്ങനെ ഓൺലൈനായിട്ട് ഫാസ്റ്റ് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എങ്കിൽ മാത്രമേ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് മണി ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ മണി ഏണിംഗ് ചെയ്യുന്നതിനുള്ള അപ്രോച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അപ്രോച്ച് ടു മേക്കിംഗ് മണി ഓൺലൈൻ, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട അപ്രോച്ച് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഓൺലൈനായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് തരം മാർഗ്ഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ടെമ്പററി ആയിട്ടുള്ള ജോബുകളും രണ്ട് പെർമനൻ്റ് ആയിട്ടുള്ള ജോബുകളും. ആദ്യമായിട്ട് ടെമ്പററി ജോബ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. ടെമ്പററി ജോബ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയ ജോലികളായിരിക്കും. 5,000 മുതൽ 20,000 രൂപ വരെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ജോലികളായിരിക്കും ഈ ടെമ്പററി ജോബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പോക്കറ്റ് മണികൾ മാത്രമായിരിക്കും ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇന്നാണെങ്കിൽ ഇന്ന്, നാളെയാണെങ്കിൽ നാളെ, നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ ജോലികളായിരിക്കും, അത് ചെയ്യുക, അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് മണി ഏൺ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ടെമ്പററി രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ജോലിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുകയല്ല, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുകയല്ല, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇനി അടുത്തത് പെർമനൻറ്റ് ജോബ്സ് എന്താണെന്ന് നോക്കാം. പെർമനൻറ്റ് ജോബ്സിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകും, പക്ഷേ ആദ്യം തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടാവുകയില്ല, കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ആദ്യത്തെ ഒരു 4 മുതൽ 5 മാസം വരെ, അതായത് നിങ്ങൾ ഓൺലൈൻ മണി ഏൺ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു 4 മുതൽ 5 മാസം വരെ നിങ്ങൾക്ക് ഒരു ഗ്രോത്തും ഉണ്ടാകുകയില്ല. എന്നിരുന്നാലും നിങ്ങൾ കളയാതെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഈ പെർമനൻറ്റ് ജോബ്സിലൂടെ വരുമാനം ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾക്കിതിൽ ഫാസ്റ്റായിട്ടൊരു മണി, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വരുമാനം ഒന്നും ഉണ്ടാകുകയില്ല. ഇനി 4-5 മാസം കഴിഞ്ഞിട്ട് എന്താണ് വരിക? കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോത്ത് ആയിട്ടൊരു മണി, അതായത് വലിയ ബൾക്കായിട്ടൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോബായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് പരിഗണിക്കാവുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഈ ജോലിയിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ചെയ്യും, അതുപോലെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 4-5 മാസം കഴിഞ്ഞ് ഒരു 20,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഒരു 8-9 മാസം കഴിഞ്ഞ് ചിലപ്പോൾ 1,00,000 മുകളിലോട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതാണ് ഈ പെർമനൻ്റ് ജോലികളുടെ ഒരു സവിശേഷത. ഇത്തരത്തിലുള്ള ജോലികളല്ല പല മലയാളം വീഡിയോസിലും ഞാൻ കാണുന്നത്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പോക്കറ്റ് മണി 100 രൂപ 200 രൂപയൊക്കെ ഒരു മാസം കിട്ടുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷനുകളാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത്. അതിനാണ് കൂടുതലായിട്ടും വ്യൂസും വരുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യണം, നിങ്ങൾക്ക് ടെമ്പററി ജോബ്സ് ആണോ വേണ്ടത് അതോ പെർമനൻറ്റ് ജോബ്സ് ആണോ വേണ്ടത്. ഞാൻ പലപ്പോഴും പെർമനൻറ്റ് ജോബ്സാണ് പല വീഡിയോസിലും സജസ്റ്റ് ചെയ്യുന്നത്, പല ആളുകൾക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ടെമ്പററി വേസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നമുക്ക് ഒരുപാട് സമയം നമുക്ക് കഷ്ടപ്പെടേണ്ടിയും വരും, വളരെ കുറഞ്ഞ തുകയായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് മണി കിട്ടും എന്ന സത്യമാണ്, പക്ഷേ ഈ മണി വലുതായിട്ട് വളരുകയില്ല. അത്തരത്തിലുള്ള വരുമാനം, ആ ചെറിയ കുഞ്ഞു കുഞ്ഞു വരുമാനം തന്നെയായിരിക്കും നമുക്ക് ജീവിതകാലം മൊത്തവും കിട്ടാനും പോകുന്നത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ രണ്ടിനും അതിൻ്റേതായ പ്രോസുമുണ്ട് കോൺസുമുണ്ട്, രണ്ടിനും അതിൻ്റേതായ ശരി തെറ്റുകളുണ്ട്. നിങ്ങൾക്ക് കരിയറാണ് ഗ്രോത്ത് ചെയ്യേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും പെർമനൻറ്റ് ജോബ്സ് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കിനി പോക്കറ്റ് മണിയാണ് വേണ്ടത് ഒരു സ്റ്റുഡൻ്റായിട്ട്, നിങ്ങൾക്കൊരു പോക്കറ്റ് മണി ഏൺ ചെയ്താൽ മതി, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം മറന്നു പോയാൽ മതിയെങ്കിൽ ടെമ്പററി ജോബ്സിനോട്ട് കടക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം നിജപ്പെടുത്തേണ്ടത് നിങ്ങളുടെ പാത്താണ്. നിങ്ങൾക്ക് ഏത് ജോബിലേക്കാണ് നിങ്ങൾക്ക് പോവേണ്ടത്, ആ ഒരു പാത്ത് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ പാത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ടെമ്പററി ജോലിക്ക് എന്താണ് ചെയ്യേണ്ടത്, പെർമനൻറ്റ് ജോബ്സിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് വിശദമായിട്ട് കിടക്കാം. ടെമ്പററി ജോബ്സിലാണെങ്കിൽ ഞാൻ ഒട്ടനവധി വെബ്സൈറ്റുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോലി ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. ഇതിൽ നിങ്ങളുടെ ഡാറ്റ എൻട്രി വരും, ടൈപ്പിംഗ് വരും, ട്രാൻസ്ക്രിപ്ഷൻ വരും, പ്രൂഫ് റീഡിംഗ്, സോൾവിങ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ചെറിയ ചെറിയ ടാസ്കുകളെല്ലാം ടെമ്പററി ജോബ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ്.
അതുപോലെ ഓഡിയോസിൽ നിന്ന് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യേണ്ട രീതികൾ, ഇതെല്ലാം ടെമ്പററി ആയിട്ട് വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമാനം ഉണ്ടാകും. ഇതെല്ലാം ഷോർട്ട് ടാസ്കുകളായിരിക്കും, നിങ്ങൾക്ക് അരമണിക്കൂറുണ്ടോ ഒരു മണിക്കൂറുണ്ടോ ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. ഓരോ ടാസ്കിനും നിങ്ങൾക്ക് മിനിമം 300-400 രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും. ഇനി പെർമനന്റ് അതെല്ലാം ടാസ്കുകളാണ് വരുന്നത്, നമുക്ക് ഒന്ന് നോക്കാം. പെർമനന്റിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വരുന്നത് നിങ്ങളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട ജോലികളായിരിക്കും. നിങ്ങളൊരു സ്കില്ല് പഠിക്കേണ്ടതായിട്ട് വരും ഇതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ സ്കില്ല് നിങ്ങൾ ഗ്രോ ചെയ്യേണ്ടതായിട്ട് വരും. അതുവഴി നിങ്ങളുടെ കരിയറും ഗ്രോത്ത് ഉണ്ടാകും. ഇന്ന് നമുക്ക് ഒട്ടനവധി അത്തരത്തിലുള്ള ഓൺലൈൻ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലുകളുണ്ട്. ടോപ്പ് ഫ്രീലാൻസിങ് സ്കില്ല് ഇന്ന് വളരെയധികം ഡിമാൻഡിലുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആപ്പ് ഡെവലപ്മെൻറ്റ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ബ്ലോഗിംഗ്, അതുപോലെ വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റർ, പിന്നെ ഉള്ളത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് റൈറ്റിംഗ്. ഇനി ഇത് കൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെയധികം ഡിമാൻഡുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇൻസ്റ്റാഗ്രാം എക്സ്പെർട്ട് ആവാം, അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂട്ടറിംഗ് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ട്. ഈ ഓൺലൈൻ ട്യൂട്ടറിങ്ങിനെ കുറിച്ചെല്ലാം ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞൊരു 8-9 സ്കില്ലുകളാണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നവ. ഇത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയും നിങ്ങൾക്ക് ബൾക്കായിട്ട് വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് മാസം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന സ്കില്ലുകളാണ്. ഇത്തരത്തിലുള്ള സ്കില്ലുകളെയാണ് നമ്മൾ ഗ്രോ ചെയ്ത് പെർമനൻറ്റ് ജോബ്സിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നത്. ഈ പെർമനൻറ്റ് ഞാൻ പറഞ്ഞ ഇത്തരം സ്കില്ലുകളിൽ ഒരു 2-3 സ്കില്ലുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക, ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. എങ്ങനെ നിങ്ങൾ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ ഇത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതിൽ ആദ്യം വേണ്ടുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്കിൽസ് പഠിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള ഒട്ടനവധി ഓൺലൈൻ പഠന വെബ്സൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ സ്കില്ലുകൾ പഠിപ്പിച്ചു തരുന്ന യൂട്യൂബ് ചാനലുകളോ വെബ്സൈറ്റുകളോ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരുപാട് കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്, കുറഞ്ഞ ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നവ. ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പഠിച്ചെടുക്കാം. ട്യൂട്ടോറിയൽ സിഡികൾ ഇന്ന് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള സാധ്യതകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് പെയ്ഡ് എടുക്കണമോ അതോ ഫ്രീ ആയിട്ടുള്ള കോഴ്സ് പഠിച്ചാൽ മതിയോ. ഫ്രീ ആയിട്ടുള്ള കോഴ്സ് നല്ല ചാനൽസോ നല്ല ട്യൂട്ടോറിയൽസോ കിട്ടുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പെയ്ഡ് ആയിട്ടുള്ള കോഴ്സിലേക്ക് നിങ്ങൾ കടക്കണ്ട. ഫ്രീ ആയിട്ട് ഇന്ന് നല്ല രീതിയിൽ പഠിപ്പിച്ചു തരുന്നവർ ഒരുപാട് പേരുണ്ട്. അതിനുള്ള നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ്. വീഡിയോ എഡിറ്റിംഗ്, കണ്ടന്റ് റൈറ്റിങ്ങിനൊക്കെ ഇന്ന് ഫ്രീ ആയിട്ട് തന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ചു തരുന്ന ചാനൽസുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങും ഒക്കെ നമുക്ക് ഇന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സിലേക്ക് കടക്കേണ്ടതില്ല. പക്ഷേ അതുപോലെയല്ല ഇപ്പോൾ കോഡിംഗ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ. ഇത് പഠിച്ചെടുക്കുന്നത് നമ്മൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾക്ക് ഒരു പെയ്ഡ് കോഴ്സിലേക്ക് കടന്ന് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പഠിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളൊരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞു, ഇനി എന്താണ് അടുത്ത് ചെയ്യേണ്ടത്? അതിൽ നിങ്ങൾ പഠിച്ച സ്കില്ലിൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ നോളജും അതിലൊരു എക്സ്പീരിയൻസും നേടിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റേൺഷിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പെയ്ഡ് ഇൻറ്റേൺഷിപ്പും ഉണ്ട്, നോൺ പെയ്ഡ് ഇനി ഫ്രീ ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പുകളും ഇന്ന് അവൈലബിൾ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് 3 പറയുന്നത് ഇൻറ്റേൺഷിപ്പിന് ശേഷം നിങ്ങൾ ക്ലയൻറ്റ് ഹണ്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ക്ലയൻറ്റ്സിനെ നമുക്ക് കിട്ടുന്ന ടാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ഇതിന് നിങ്ങൾക്ക് ഈ ക്ലയൻറ്റ്സിനെ എവിടെ നിന്ന് കിട്ടും, ഏതൊക്കെ സൈറ്റുകളിൽ നിന്ന് കിട്ടും എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് നിങ്ങൾ കോൾ മെയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ക്ലയൻറ്റ്സിനെ പിടിക്കുന്നത്, ക്ലയൻറ്റ്സിനെ എങ്ങനെ കിട്ടും എന്നുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കെയിൽ അപ്പ് യുവർ ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾ ആ സ്കെയിൽ അപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലയൻറ്റ്സിനെ ഇൻക്രീസ് ചെയ്യുക, ക്ലയൻറ്റ്സ് കിട്ടുന്നതിൻ്റെ നമ്പർ കൂട്ടുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കുറച്ചും കൂടെ ഗ്രോത്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസി കുറച്ചുകൂടെ ഗ്രോത്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റ്സിൻ്റെ എണ്ണം നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യാം. അതിനെന്താണ് വേണ്ടത്? നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, കൃത്യസമയത്ത് വർക്ക് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ക്ലയൻസിന് ഇഷ്ടപ്പെടും, വീണ്ടും വീണ്ടും വർക്കുകൾ കിട്ടും, അതുപോലെ അവരിൽ നിന്ന് തന്നെ ഒരുപാട് ലീഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ക്ലയൻസ് നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന കാശിൻ്റെ ഇരട്ടി തന്ന് നിങ്ങളെ ഹയർ ചെയ്യും. 10 ക്ലയൻസ് എന്ന് പറയുന്നത് 20 ക്ലയൻസ് ആക്കുക, 20 എന്ന് പറയുന്നത് 40 ആക്കുക, അങ്ങനെ നമ്മൾ ഇൻക്രീസ് ചെയ്യാം. അതുപോലെ ചെറിയ ചെറിയ വർക്കുകൾ നമ്മൾ ക്ലയൻസിൽ നിന്ന് മേടിച്ചിട്ട് അത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യണം. വെളിയിൽ നമ്മൾ ചെയ്യാതെ തന്നെ പുറത്തുള്ള ആളുകളെ കൊണ്ട് ചെയ്യിച്ചിട്ട് അതിൽ നിന്നൊരു കമ്മീഷൻ നമ്മൾ എടുക്കണം. ചെറിയ ചെറിയ വർക്കുകളെ
വേറൊരു ഫ്രീലാൻസർക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഇനി 30-40 ക്ലയൻസുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇന്റേൺസിനെ എടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഇന്റേൺസായിട്ട് എടുത്തിട്ട് അവർക്ക് ഒരു ഇന്റേൺഷിപ്പ് പോലെ നിങ്ങൾക്ക് വർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ഏർണിങ്സ് 10x ആയിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വരുമാനമുണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഫാസ്റ്റായിട്ട് ഓൺലൈനായിട്ട് വരുമാനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 4 പ്രോസസ്സുകളുണ്ട്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ലേണിംഗ്, രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഗെറ്റിംഗ് ട്രെയിൻഡ് അല്ലെങ്കിൽ ഗെറ്റിംഗ് എക്സ്പീരിയൻസ്, ഇനി മൂന്നാമത്തെ മാർഗം റൈറ്റ് ആയിട്ടുള്ള ക്ലയൻസിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഒരു 4-5 മാസം നന്നായി വർക്ക് ചെയ്യുക, പണിയെടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ സ്റ്റെപ്പ് സ്കെയിൽ ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇൻകം 10-12-20 മടങ്ങ് വർദ്ധിച്ചിരിക്കും. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പിൽ 5 രൂപയാണ് നിങ്ങൾ ഏർണിംഗ് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ 500 രൂപയായിട്ട് അത് വർദ്ധിച്ചിരിക്കും ഉറപ്പ്. ഇനി ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ 5000 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ നാലാമത്തെ ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് 100,000 രൂപ മാസം ലഭിച്ചിരിക്കും. അപ്പോൾ ഇതായിരുന്നു 4 സ്ട്രാറ്റജി ഓൺലൈനായിട്ട് വരുമാനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള 4 ഫാസ്റ്റ് സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, എനിക്ക് പഠിപ്പിച്ചു തന്ന എൻ്റെ ഗുരുക്കന്മാർ ഫോളോ ചെയ്യുന്നത്, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു സ്ട്രാറ്റജിയാണ് എൻ്റെ ഫോളോവേഴ്സിൽ പലരും ഫോളോ ചെയ്യുന്നത്, ഈ സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. അപ്പോൾ ഈ വർഷം നിങ്ങൾ ഓൺലൈനായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 സ്റ്റെപ്പ് സ്ട്രിക്റ്റായിട്ടും ഫോളോ ചെയ്യുക. നല്ലൊരു വരുമാനം ഉണ്ടാകട്ടെ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.